നമസ്കാരം കൊല്ലത്ത് സർക്കാർ ജോലിക്ക് വേണ്ടി വ്യാജരേഖകൾ തയ്യാറാക്കിയതിന് അറസ്റ്റിലായ ആർ രാഗിക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാണ് ജാമ്യം അനുവദിച്ചത് കൈക്കുഞ്ഞുണ്ടെന്നും പരിചരിക്കാൻ താൻ അടുത്തു വേണമെന്നുമുള്ള രാഗിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം ശനിയാഴ്ച രാത്രി അറസ്റ്റ് ചെയ്ത യുവതിയെ റിമാൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഞായറാഴ്ച വൈകിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് ഹാജരാക്കിയപ്പോഴാണ് ജാമ്യം അനുവദിച്ചത് മുലപ്പാൽ കുടിക്കുന്ന ചെറിയ കുട്ടിയുണ്ടെന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ യുവതി ഉയർത്തി പി എസ് സിയെ കബളിപ്പിക്കാനല്ല കുടുംബത്തിനെ വിശ്വസിപ്പിക്കാനാണ് വ്യാജ രേഖകൾ നിർമ്മിച്ചതെന്നും ബാധിച്ചു തുടർന്ന് ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയാണ് വീട്ടുകാർക്കൊപ്പം പോകാൻ അനുവദിച്ചത് കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷയും ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷയും ചൊവ്വാഴ്ച സമർപ്പിക്കാൻ പോലീസിനും നിർദ്ദേശം നൽകി സംഭവത്തിൽ വിശദ അന്വേഷണം നടത്താനുള്ള പോലീസിന്റെ നീക്കത്തിന് ഇതോടെ തിരിച്ചടിയായി വിശദമായി ചോദ്യം ചെയ്യുകയും വ്യാജരേഖ ചമയ്ക്കാൻ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ അന്വേഷിക്കുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും വേണ്ടതുണ്ട് വാളത്തുങ്കലിൽ താമസിക്കുന്ന എഴുകോൺ സ്വദേശിനിയായ രാഗി ശനിയാഴ്ചയാണ് വ്യാജരേഖകളുമായി കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിലും പി എസ് സി ജില്ലാ ഓഫീസിലും എത്തിയത് സർക്കാർ ജോലി ലഭിക്കാത്തതിലെ മാനസിക സംഘർഷത്തിൽ സ്വയം വ്യാജരേഖ തയ്യാറാക്കിയതെന്നാണ് യുവതിയുടെ മൊഴി രാഗിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനം ശനിയാഴ്ചയാണ് കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിൽ നിന്നും രാഗി അറസ്റ്റിലായത് റവന്യൂ വകുപ്പിൽ എൽ ഡി ക്ലാർക്കായി നിയമനം ലഭിച്ചെന്ന വ്യാജ ഉത്തരവുമായാണ് രാഗി കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിലെത്തിയത് കുടുംബസമേതം രാവിലെ പത്തരയോടെയാണ് രാഗി ഇവിടെ എത്തിയത് അഡ്വൈസ് മെമ്മോയും നിയമന ഉത്തരവും ഉൾപ്പെടെ ഹാജരാക്കി രേഖകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തട്ടിപ്പാണെന്ന് സംശയം തോന്നി റവന്യൂ വകുപ്പിൽ ജോലി നേടുന്നവരുടെ നിയമന ഉത്തരവിൽ ജില്ലാ കളക്ടറാണ് ഒപ്പിടുന്നത് എന്നാൽ രാഗിയുടെ ഉണ്ടായിരുന്നത് റവന്യൂ ഓഫീസർ എന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന്റെ ഒപ്പായിരുന്നു കളക്ടറുടെ ഒപ്പ് ഇല്ലാത്തതിനാൽ സ്വാഭാവികമായി ഉണ്ടായ സംശയമാണ് രാഗി അകത്താക്കിയത് അങ്ങനൊരു തസ്തിക ഇല്ലാത്തതിനാൽ കരുനാഗപ്പള്ളി തഹസിൽദാർ ജില്ലാ പി എസ് സി ഓഫീസിനെ സമീപിക്കാൻ നിർദ്ദേശിച്ചു ഒപ്പം കരുനാഗപ്പള്ളി പോലീസിനും കളക്ടർക്കും പരാതി നൽകി കുടുംബസമേതം പി എസ് സി ഓഫീസിനും വ്യാജ രേഖകളുമായി ചെന്ന രാഗി ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എൽ ഡി ക്ലാർക്ക് പരീക്ഷയിൽ ഇരുപത്തിരണ്ടാം റാങ്ക് ലഭിച്ചെന്ന റാങ്ക് ലിസ്റ്റും കാണിച്ചു പരിശോധനയിൽ റാങ്ക് ലിസ്റ്റിൽ രാഖിയില്ലെന്ന് മനസ്സിലാക്കി പി എസ് സി ഉദ്യോഗസ്ഥർ രാഖിയെയും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനെയും തടഞ്ഞു വെച്ചു ശേഷം പോലീസിന് വിവരം അറിയിച്ചു രാഗിയെ പൂർണ്ണമായും വിശ്വസിച്ച റെയിൽവേ ഉദ്യോഗസ്ഥനായ ഭർത്താവ് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഉദ്യോഗാർത്ഥിയെ പി എസ് സി ഉദ്യോഗസ്ഥർ തടഞ്ഞു വിളിച്ചുവെന്ന് വിളിച്ചറിയിക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് അഡ്വൈസ് മെമ്മോറി ഈ മാസം മൂന്ന് എന്ന തീയതിയിൽ നിയമന ഉത്തരവും വ്യാജമായി തയ്യാറാക്കി സ്വന്തം വിലാസത്തിലേക്ക് അയച്ചെന്ന് കണ്ടെത്തിയത് രാഗയും ഭർത്താവും രേഖകൾ ഫോണിലാണ് കാണിച്ചതെന്ന് പി എസ് സി പറയുന്നു യഥാർത്ഥ രേഖകൾ ഹാജരാക്കാനും രേഖാമൂലം പരാതി നൽകാനും പറഞ്ഞിട്ടും ഇരുവരും കൂട്ടാക്കിയില്ല ഫോണിൽ കാണിച്ച രേഖകൾ ആദ്യ പരിശോധനയിൽ തന്നെ വ്യാജമാണെന്ന് തെളിഞ്ഞു പി സി ചെയർമാന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നൂറ്റി രണ്ടാം റാങ്ക് ഉണ്ടെന്നും രാഗി പറഞ്ഞിരുന്നു എന്നാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതി എന്ന് രാഗി പറഞ്ഞ ദിവസം എക്സാം സെന്ററായ സ്കൂളിൽ പരീക്ഷ നടന്നിട്ടില്ല എന്നും തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിൽ നടന്ന എൽ ഡി ക്ലാർക്ക് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് പുറത്തുവന്നത് ഈ ലിസ്റ്റിൽ ഇരുപത്തിരണ്ടാം റാങ്ക് നേടി എന്ന് അവകാശപ്പെട്ട് രാഗി ഹാജരാക്കിയ റാങ്ക് ലിസ്റ്റ് വ്യാജമായി നിർമ്മിച്ചതാണ് യഥാർത്ഥ ലിസ്റ്റിൽ ഇരുപത്തിരണ്ടാം സ്ഥാനം മറ്റൊരാൾക്കാണ് കൂടാതെ ഇരുപത്തിരണ്ടാം റാങ്ക് നേടിയ ആളുടെ പേര് റാങ്ക് ലിസ്റ്റിന്റെ രണ്ടാം പേജിലുമാണ് രാഖി ഹാജരാക്കിയത് ഒന്നാം പേജിൽ അവസാനമായി സ്വന്തം പേര് ചേർന്ന രീതിയിലായിരുന്നു പി എസ് സി അഡ്വൈസ് മൊമോയുടെ ഘടനയിലും അക്ഷരങ്ങളുടെ വലിപ്പത്തിലും മാറ്റങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം രാഗിയെ കൊടുക്കി